കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ പരിസരം ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളുടെ ശവപ്പറമ്പായി മാറുന്നു. സ്റ്റേഷൻ കവാടത്തിന് സമീപം റോഡരികിൽ പലയിടങ്ങളിലായാണ് ഉപേക്ഷിച്ച നിലയിൽ വാഹനങ്ങളുള്ളത്. ഇത് യാത്രക്കാർക്കും ടാക്സി ഡ്രൈവർമാർക്കും അടക്കം ബുദ്ധിമുട്ടായി മാറുകയാണ്. This news brought to you by ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ സെന്റർ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി അംഗീകൃത സിലബസിലൂടെ 10,000-ങ്ങൾക്ക് തൊഴിൽ നൽകിയ പാരമ്പര്യം. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ന്യൂ ബസ് സ്റ്റാൻഡ്, കാസർഗോഡ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെ ആദ്യം സ്വാഗതം ചെയ്യുന്നത് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വാഹനങ്ങളാണ്. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡിൻ്റെ വശങ്ങളിൽ വർഷങ്ങളായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണിവ. ഇവയിലധികവും ബൈക്കുകളാണ്. മിക്കതും കാലപ്പഴക്കത്താൽ ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു. മഴ പെയ്ത് പല ബൈക്കുകളും മണ്ണിൽ പുതഞ്ഞ നിലയിലാണ്. ലോക്ക്ഡൗൺ സമയത്ത് റെയിൽവേ സ്റ്റേഷനിലെ ടാക്സി ഡ്രൈവർമാർ പാർക്കിംഗ് സ്ഥലം ശുദ്ധീകരിക്കുകയും ഇവിടെയുണ്ടായിരുന്ന ഇരുചക്ര വാഹനങ്ങൾ ശുചിയാക്കി വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മഴ വന്നതോടെ മിക്കതും പഴയപടിയായി. ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ട്രെയിൻ കയറി പോയവരുടെ അടക്കമുള്ള നിരവധി വാഹനങ്ങൾ റെയിൽവേയുടെ പാർക്കിംഗ് സ്ഥലത്തായിരുന്നു. പിന്നീട് ലോക്ക്ഡൗൺ അവസാനിച്ചപ്പോൾ പല ഉടമകളും തിരികെ വന്ന് തങ്ങളുടെ വാഹനങ്ങൾ കൊണ്ടുപോയി. എന്നാൽ ഉടമസ്ഥർ ഉപേക്ഷിച്ച ബൈക്കുകൾ ഇപ്പോഴും ഇവിടെ കിടന്ന് നശിക്കുകയാണ്. ട്രെയിൻ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമ്പോൾ ഈ വാഹനങ്ങൾ ഇവിടെയെത്തുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി മാറും. വാഹനം പാർക്ക് ചെയ്യാനും മറ്റും സ്ഥലം തികയാതെ വരികയും ചെയ്യും. ഈ സാഹചര്യത്തിൽ സ്റ്റേഷൻ കവാടത്തിന് മുന്നിൽ മാലിന്യമായി കിടക്കുന്ന വാഹനങ്ങൾ മാറ്റുവാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് പാലക്കാട് റെയിൽവേ ഡിവിഷൻ മുൻ ഉപദേശക സമിതി അംഗം ആർ പ്രശാന്ത് കുമാർ പറഞ്ഞു. ഉടമസ്ഥരില്ലാതെ നമുക്കറിയാം നിരവധി വാഹനങ്ങൾ റെയിൽവേ പരിസരത്തിൽ കിടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ, പ്രത്യേകിച്ച് ഇപ്പോൾ ലോക്ക്ഡൗൺ പീരീഡ് ആകുമ്പോൾ വലിയ തിരക്കിലാ സമയത്ത് അത് വൃത്തിയാക്കി ആ റെയിൽവേ സ്റ്റേഷൻ പരിസരം വളരെ നല്ല വൃത്തിയാക്കി നമുക്ക് ഇനിയുള്ള ഇനി ഡിസംബർ ജനുവരി കഴിയുമ്പോൾ വാഹനങ്ങൾ ഓടിത്തുടങ്ങും, ട്രെയിനുകൾ ഓടിത്തുടങ്ങുമ്പോൾ പാർക്കിങ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം റെയിൽവേ പാർക്കിങ്ങിന് വളരെ സ്ഥലപരിമിതി ഒട്ടനവധിയുണ്ട്. അതുപോലെ വാഹനങ്ങൾ ഓരോ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു. അതുകൊണ്ട് തന്നെ പാർക്കിംഗ് സൗകര്യം കുറഞ്ഞു വരുന്ന ഈ സാഹചര്യത്തിൽ ഉപയോഗശൂന്യമായും അല്ലെങ്കിൽ ഉടമസ്ഥർ എടുക്കാത്തതുമായ ആ വാഹനങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ നീക്കം ചെയ്ത് മാത്രമല്ല ആ റെയിൽവേ സ്റ്റേഷൻ പരിസരം വളരെ വൃത്തിയാക്കിക്കൊണ്ട് ഇനി വരുന്ന നാളുകളിൽ പാർക്കിംഗ് സൗകര്യം വിപുലപ്പെടുത്തേണ്ട നടപടികൾ റെയിൽവേ അധികൃതർ കൈക്കൊള്ളണമെന്ന് നമുക്ക് പറയാനുള്ളത്. എത്രയും വേഗം ഉടമസ്ഥരില്ലാത്ത വാഹനങ്ങൾ ഇവിടെ നിന്ന് മാറ്റി സ്റ്റേഷൻ പരിസരം ശുചീകരിക്കണമെന്നും പാർക്കിങ്ങിനും മറ്റുമായി ഇത്തരം സ്ഥലം ഉപയോഗിക്കണമെന്നുമാണ് സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും ആവശ്യം. ന്യൂസ് ഡെസ്ക്, KCN.